السلام عليكم ورحمة الله وبركاته رقم الدرس 94 بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ورحمنا ولوالدينا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات اللهم بارك لنا في رجب وشعبان وبلغنا رمضان പ്രിയമുള്ളവരെ, ത്വലാഖിന്റെ വാചകങ്ങൾ സ്വരീഹി കിനായത്ത്, സുവ്യക്തപദം അവ്യക്തപദം എന്നിങ്ങനെ രണ്ട് വിധമുണ്ട് എന്നും അതിൽ അവ്യക്തപദങ്ങൾ സംഭവിക്കണമെങ്കിൽ അയാൾക്ക് തലാഖിന് ഉദ്ദേശമുണ്ടായിരിക്കണമെന്നുമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ ഈ നിയ്യത്ത് ഉണ്ടോ ഇല്ലയെന്ന് അയാൾ ആ വാക്ക് പറഞ്ഞപ്പോൾ തലാഖിനും തലാഖല്ലാത്തതിനുമൊക്കെ സാധ്യമാകുന്ന പദമായതുകൊണ്ട് ഇപ്പോ ഞാൻ നിന്നെ ഇത്തക്ക് ചൊല്ലി എന്നാണ് പറയുന്നത്, അത് നിയ്യത്തുണ്ടെങ്കിൽ തലാഖ് സംഭവിക്കല്ലോ. ഈ നിയ്യത്ത് ഉണ്ടോ ഇല്ലേ എന്ന് പറയാനുള്ള ഒരേ ഒരു മാനദണ്ഡം അയാൾ പറയലാണ് ഭർത്താവ്. ഇല്ല എന്ന് പറഞ്ഞാൽ തലാഖല്ല. സുദ്ദിഖ മുങ്കിറു നിയ്യത്തിൻ ഫിൽ കിനായ, കിനായത്തിൽ നിയ്യത്ത് നിഷേധിച്ചവന്റെ വാദം സ്വീകരിക്കപ്പെടും. പക്ഷേ ബിയമീനിഹി, സത്യം ചെയ്യണം. എന്താ സത്യം ചെയ്യേണ്ടത്? ഫി അന്നഹു മാ നവാ ബിഹാ തലാഖൻ, അയാൾ അതുകൊണ്ട് തലാഖ് ഉദ്ദേശിച്ചതല്ല എന്ന് അയാൾ സത്യം ചെയ്യണം. അങ്ങനെ സത്യം ചെയ്യുന്നതോടു കൂടെ അയാളെ വാദം അംഗീകരിക്കപ്പെടും. അപ്പൊ ചുരുക്കത്തിൽ ഫൽ ഖൗലു ഫി നിയ്യത്തി ഇസ്ബാത്തൻ വനവിയൻ നഫിയൻ ഖൗലു നാവി, നിയ്യത്ത് ഇസ്ബാത്തൻ ഉണ്ട് എന്നതും വനഫിയൻ ഇല്ല എന്നതിലും പ്രമാണമാക്കപ്പെടുന്നത് വാക്ക് ഖൗലു നാവി, അത് കരുതിയാളെ വാക്കാണ്. എന്തുകൊണ്ട്? ഇദ്ലാത്തു അറഫു ഇല്ലാ മിൻഹു, ഈ നിയ്യത്ത് എന്നത് അയാളിൽ നിന്നല്ലാതെ മനസ്സിലാക്കപ്പെടാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരാള് ഭാര്യനോട് മോളേന്ന് വിളിച്ചു, കിനായത്തിന്റെ പദമാണ്. അത് തലാക്കാകോ അല്ലേ എന്ന് അറിയണമെങ്കിൽ അയാളോട് ചോദിക്കണം. പക്ഷെ അയാളോട് ചോദിക്കാൻ സാധിച്ചില്ലെങ്കിലും അയാൾ മരിച്ചു, അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ട് അയാൾ നാട് വിട്ടു. അപ്പൊ എന്താ ചെയ്യ? അവിടെ തലാക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ പറയാം. ഫൈലം യതമക്കൻ മുറാജഅത്തു നിയ്യത്തിഹി, അയാളുടെ നിയ്യത്ത് ചോദിച്ച മനസ്സിൽ അസ്സലാക്കാൻ സാധ്യമല്ലെങ്കിൽ, എന്തുകൊണ്ട്? മൗത്തിൻ ഔ ഫഖദിൻ, അയാൾ മരിച്ചതുകൊണ്ടോ അയാൾ തിരോധനം ചെയ്യപ്പെട്ടതുകൊണ്ടോ? ലം യഹ്കം ബിവുഖൂഇ തലാഖി, തലാഖ് സംഭവിച്ചു എന്ന് വിധിക്കപ്പെടുന്നതല്ല. ലിഅന്നൽ അസ്ല ബഖാഉ ലിസ്മതി, ഈ കരാർ, പഴയ നിക്കാഹിന്റെ ബന്ധം അതിപ്പോഴും നിലനിൽക്കലാണ് അടിസ്ഥാനം, അത് പൊളിയലല്ല. ഫുറൂഉൻ, ഇത് ഏതാനും ഉപവിഷയങ്ങളാണ്. ഖാല ഫിൽ ഉബാദി من اسم زوجته فاطمة مثلا فقال ابتداء أنه جواب لطلبها الطلاق فاطمة طالق واراد غيرها لم يقبل ഒരാളുടെ ഭാര്യയുടെ പേര് ഫാത്തിമ എന്നാണ്. അയാൾ പറഞ്ഞു ഫാത്തിമ താലിഖാണ്. എന്നിട്ട് അയാൾ പറയാണ് ഞാൻ എന്റെ ഭാര്യ ഫാത്തിമനല്ല ഉദ്ദേശിച്ചതെന്ന്. സ്വീകാര്യമല്ല. അയാളുടെ ഭാര്യ ഒരു ഫാത്തിമ ഉണ്ടായിരിക്കെ ആ ഭാര്യ ഇല്ലാത്ത ഫാത്തിമനാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന വാക്ക് സ്വീകാര്യമല്ല. ഫാത്തിമ തലാഖ് സംഭവിക്കും. ഖാല ഫിൽ ഉബാബി മനിസ്മു സൗജതിഹി ഫാത്തിമ, ഒരാളുടെ ഭാര്യയുടെ പേര് ഫാത്തിമ എന്നാണ്. ഉദാഹരണമായിട്ട് പറയണം. അങ്ങനെ ഫഖാല ഇബ്തിദാൻ, അയാൾ ഭാര്യയോട് പറഞ്ഞു, ഭാര്യ ഒന്നും ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഔ ജവാബല്ലി തലബിഹ തലാഖ, അല്ലെങ്കിൽ അവൾ തലാഖ് ചോദിച്ചതിന്റെ മറുപടിയായിട്ട് അയാൾ ഭാര്യയോട് എന്ത് പറഞ്ഞു എന്നല്ലേ? ഫാത്തിമത്തു താരിഖൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോ വാറാദ ഖൈറഹ, അയാൾ ഭാര്യയല്ല, ഭാര്യയായിട്ടുള്ള ഫാത്തിമയല്ല ഉദ്ദേശിച്ചത് എങ്കിൽ പോലും ലം ഇഖ്ബൽ, അയാളെ വാക്ക് സ്വീകരിക്കപ്പെടുന്നതല്ല. മറ്റൊന്ന്, ഭാര്യന്റെ പേര് അംറ എന്നാണ്. പക്ഷേ
അയാൾ ഭാര്യയോട് ചൂണ്ടിക്കൊണ്ട് സംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞു, സൈനബ് നീ ത്വാലിഖാണ്, തലാഖ് സംഭവിക്കും. കാരണം അവിടെ ചൂണ്ടി സംബോധനം ചെയ്തുകൊണ്ടാണല്ലോ പറയുന്നത്. യാ സൈനബ് എന്ന് പറഞ്ഞപ്പം തന്നെ അത് ഭാര്യയെ ഉദ്ദേശിച്ചാണ് പേര് പഴച്ചതെന്ന് അതിൻ്റെ അർത്ഥം. ഒമൻ ഖാലൽ ഇമ്രാത്തിഹി, ഒരാൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? യാ സൈനബു അന്തി താലിഖുൻ, സൈനബ് ഏ സൈനബ് നീ താലിഖാണ്. പസ്മുഹ അംറ, സത്യത്തിൽ അയാളെ ഭാര്യന്റെ പേര് അംറ എന്നാണ്. എന്നാൽ തലക്കത്ത് അവിടെ താലിഖാകും, തലക്ക യത്തിലുക്കുന്നാണ് ഫസൽ, കത്തല യക്കത്തുലു, തലക്കത്ത് നീ കറുബ യക്കുറുബ് തലുക്ക യത്തിലുക്കു എന്നും പറ്റും, അവൾ തലാഖ് സംഭവിച്ചവളാകും. കണ്ണിൽ ഇഷാറത്തി, കാരണം അത് നീ എന്ന് പറയുമ്പോൾ വിളിക്കുമ്പോൾ അവിടെ അവളിലേക്കുള്ള ഒരു ഇഷാറത്ത് ഉണ്ടല്ലോ. ഇനി ഇതേ മസ്തലയിൽ അയാളെ ഭാര്യന്റെ പേര് അംറ എന്നാണ്, ഒരന്യ പെണ്ണിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അംറ നീ തോലിക്കാണ് എന്ന് പറഞ്ഞു. അവിടെ തലാഖ് സംഭവിക്കുന്നതുമല്ല. പലവ് അഷാറ ഇല അജനബിയ, ഒരന്യ സ്ത്രീയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, യാ അംറത്തു അന്തി താലിഖുന്ന, വസ്മസോജത്തി ഹി അംറ, വരിന്റെ പേര് അംറയാണ്. അവിടെ ലം തത്ത് ലുക്ക്, അവൾ തലാഖ് സംഭവിച്ചവളല്ല. ഇനി മറ്റൊരു മസല, ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട്. ഒരു ഭാര്യയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഭാര്യ താലിഖാണ്. അയാൾ ഉദ്ദേശിച്ചത് മറ്റേ ഭാര്യയാണെങ്കിൽ അയാൾ ആ വാക്ക് സ്വീകരിക്കപ്പെടും. അമൻകാർ ഒരാൾ പറഞ്ഞു, ഇമ്രാത്തി താലിഖൻ, എന്റെ ഭാര്യ താലിഖാണ്. പറഞ്ഞപ്പോൾ അയാൾ ചൂണ്ടിയത് അങ്ങോട്ടാണ്, മുഷീറൻ ലി ഹദ ഇമ്രാത്തിഹി, രണ്ട് ഭാര്യമാരിൽ ഒരാളിലേക്ക് ചൂണ്ടിക്കൊണ്ട് എന്റെ ഭാര്യ താലിഖാണ് എന്ന് പറഞ്ഞു. പക്ഷേ വാറാദ് ലുഹ്ര, മറ്റൊരു ഭാര്യയാണ് അയാൾ ഉദ്ദേശിച്ചത്. ഇവിടെ കുബില, അയാളുടെ ആ ഉദ്ദേശം സ്വീകരിക്കപ്പെടും, അയാളുടെ ആ വാക്ക് സ്വീകരിക്കപ്പെടും. പക്ഷേ ബിയമീനിഹി, ചൂണ്ടിയവളല്ല ഉദ്ദേശിച്ചത്, മറ്റവളെയാണ് എന്നതിന് അവിടെ അയാൾ സത്യം ചെയ്യണം എന്ന് മാത്രം, അപ്പോഴേ സ്വീകരിക്കപ്പെടും. ഇനി മറ്റൊരു സാധ്യത, ഒരാൾക്ക് രണ്ട് ഭാര്യയുണ്ട്. രണ്ട് ഭാര്യയുടെ പേരും ഫാത്തിമ ബിന്ത് മുഹമ്മദ് എന്നാണ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ. പക്ഷേ ഒരു മുഹമ്മദ് സൈദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒറിജിനൽ പേര് മുഹമ്മദാണ്, രണ്ട് ഭാര്യമാരും മുഹമ്മദിന്റെ മകൾ ഫാത്തിമമാരാണ്. പക്ഷേ ഒരമ്മോശന്റെ പേര് സൈദി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അയാളെന്ത് പറഞ്ഞു? മുഹമ്മദിന്റെ മകൾ ഫാത്തിമ ത്വാലിഖാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാനും മുഹമ്മദിന്റെ മകൾ ഫാത്തിമ ഉദ്ദേശിച്ചത് ഈ സൈദി എന്നറിയപ്പെടുന്ന ആളെ എന്ന മുഹമ്മദിന്റെ മകൾ എന്നാണ് എന്ന് പറഞ്ഞാൽ അയാളെ വാക്ക് സ്വീകരിക്കപ്പെടാവുന്നതാണ്. ഒമല്ലഹു സൗജത്താനി, ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട്. ഇസ്മുകുല്ലി വാഹിദത്തിൻ മിൻഹുമ ഫാത്തിമത്തു ബിന്തു മുഹമ്മദ്, രണ്ട് ഭാര്യമാരിൽ നിന്ന് ഓരോരുത്തരുടെ പേരും ഫാത്തിമ ബിന്തു മുഹമ്മദ് എന്നാണ്. എന്നാൽ ഒരിഫ അഹദുഹുമ ബി സൈദി, ഈ രണ്ട് മുഹമ്മദുമാരിൽ ഒരാൾ സൈദി എന്നാണ് ജനങ്ങളെ ഭാഷയിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇരിക്കെ അയാൾ പറഞ്ഞു, ഫാത്തിമത്ത് ബിന്തു മുഹമ്മദിൻ താലിഖ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാര്യമാർക്കും സാധ്യമായ പദമാണല്ലോ അത്. എന്നിട്ട് അയാൾ പറയാണ്, വനവാ ബിന്ത സൈദി, ഞാൻ നാട്ടുകാർ സൈദി എന്ന് വിളിക്കണ ആ മുഹമ്മദിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ കുബില, അയാളെ വാക്ക് സ്വീകരിക്കപ്പെടും. ഇൻതഹ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അവസാനിച്ചു. 5 മിനിറ്റ്, ഇതൊക്കെയാണുള്ളത്. ഇനി ഇതേപോലെയുള്ള മറ്റ് മസലകളാണ് പറയുന്നത്. എന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞിടത്ത് ചെറിയൊരു വ്യക്തത വരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ശേഖന പറയാണ്, ഭാര്യന്റെ പേര് ഫാത്തിമ എന്നാണല്ലോ. അപ്പോ ഒരാളുടെ ഭാര്യന്റെ പേര് ഫാത്തിമ എന്നാണ്, അവിടെ ഫാത്തിമ താലിഖാണ് എന്ന് പറഞ്ഞാൽ അയാൾ വേറൊരു ഫാത്തിമ ഉദ്ദേശിച്ചാൽ പോലും ഭാര്യന്റെ തലാക്ക് സംഭവിക്കുമെന്നാണല്ലോ പറഞ്ഞത്. ഇതാണ് അതിന്റെ നിയമപരമായ വശം.
കോടതി കണക്കിലെടുക്കുന്ന വശം. പക്ഷേ അയാൾ സത്യമായിട്ടും മനസ്സുകൊണ്ട് മറ്റൊരു പെണ്ണിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, അയാളെ ഭാര്യ ഫാത്തിമയെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ഏതോ ഫാത്തിമയെ ഉദ്ദേശിച്ചാണ് എങ്കിൽ അയാൾക്ക് ബാത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ വാദം സ്വീകരിക്കാൻ പറ്റും. അത് അയാളുടെ ഭാര്യയായി തന്നെ തുടരും ആ ഫാത്തിമ എന്നാണ് ഷേഖുന പറയുന്നത്. ഖാല ഷേഖുന, ഷേഖുന പറഞ്ഞു, ലം യുഖ്ബൽ ഫിൽ മസ്അലത്തിൽ ലൂല, ഒന്നാം മസ്അലയിൽ സ്വീകരിക്കില്ല, ഭാര്യയല്ലാത്ത ഫാത്തിമയാണ് ഉദ്ദേശിച്ചത് എന്ന വാദം സ്വീകരിക്കില്ല എന്നത് അയ് ലാഹിർ, ലാഹിറിലാണ്, ലാഹിറിൽ സ്വീകരിക്കില്ല അയാളെ ഭാര്യ തന്നെ ഉദ്ദേശിച്ചത് എന്നാണ് കോടതി പറയുന്നത്. പക്ഷേ ബൽ യുദയ്യൻ, അയാൾക്ക് അയാളെ മനസ്സനുസരിച്ചിട്ട് ദീനിയായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അയാൾ വേറെ ഫാത്തിമയെ ഉദ്ദേശിച്ചെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രഹസ്യമായിട്ട് അവളോട് കൂടെ തുടരുന്നതിൽ കുഴപ്പം ഇല്ല. ഇനി ഫാത്തിമ താലിക്കാണ് എന്ന് പറഞ്ഞത്, മുമ്പൊരു ഫാത്തിമ ഉണ്ടായിരുന്നു, അവളുടെ പേരും ഫാത്തിമയാണ്, അവളെ തലാക്ക് ചൊല്ലിയതാണ്, ആ ഫാത്തിമയാണ് ഉദ്ദേശിച്ചത് എന്ന് അയാൾ പറയുകയാണെങ്കിൽ അപ്പം സ്വീകരിക്കും. നിലവിലുള്ള ഭാര്യന്റെ പേര് ഫാത്തിമ എന്നാണ്, അയാൾ മുമ്പ് കെട്ടി തലാക്ക് ചൊല്ലിയ ഭാര്യന്റെ പേരും ഫാത്തിമ എന്നാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിന് അയാൾ പറഞ്ഞു ഭാര്യ ഫാത്തിമ താലിക്കാണ് എന്ന് പറഞ്ഞാൽ അയാളെ മുമ്പത്തെ ഭാര്യനാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് സ്വീകരിക്കേണ്ടതാണ്. ഞാൻ പക്ഷേ എത്തജു കബൂൽ ഇറാദത്തിഹി, അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന ആ വാദം സ്വീകരിക്കണമെന്നാണ് ന്യായം. അയാൾ എന്തിനുദ്ദേശിച്ചു, മുത്തല്ലഖത്തില്ലഹു, അയാൾ മുമ്പ് തലാക്ക് ചൊല്ലിയ ഭാര്യയാണ് ഉദ്ദേശിച്ചത് എന്ന വാക്ക് അയാൾ പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കണമെന്നാണ് ന്യായമായി പറയുന്നത്. ഇസ്മുഹ ഫാത്തിമ, മുമ്പ് തലാക്ക് ചൊല്ലിയ ഭാര്യന്റെ പേര് ഫാത്തിമ എന്നാണ്. ഇന്തഹ, ശേഖന പറഞ്ഞത് തീർന്നു. ഇനി മറ്റൊന്ന്, എന്താണ്, ഒരാളുടെ ഭാര്യന്റെ പേര് ഖദീജ ബിന്ത് മുഹമ്മദി എന്നാണ്. അയാൾ പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ, മുഹമ്മദിന്റെ മകൾ ആയിഷ താലിഖാണ് എന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഭാര്യന്റെ പേര് മുഹമ്മദിന്റെ മകൾ ഖദീജയാണ്. ഇവിടെ ഭാര്യന്റെ തലാക്ക് സംഭവിക്കും, കാരണം പേര് പറയുന്നിടത്ത് പഴച്ചു എന്നുള്ളത് പ്രശ്നമല്ല. വലവുക്കാല ഒരാൾ പറഞ്ഞു സൗജത്തി, എന്റെ ഭാര്യ അഥവാ ആയിഷ ബിന്ത് മുഹമ്മദ് താലിഖാണ് എന്ന് പറഞ്ഞു. എത്ര അത്ര ഏത് സ്ഥിതിയിൽ, ഇപ്പോൾ സൗജത്തു ഖദീജത്തു ബിന്ത് മുഹമ്മദാണ് താൻ, എന്നാൽ തലഖത്ത് ഭാര്യയുടെ തലാക്ക് സംഭവിക്കും. പേര് പറയുന്നിടത്ത് പിഴവ് സംഭവിക്കുക എന്നുള്ളത് പ്രശ്നമാക്കേണ്ടതല്ല, അത് പ്രശ്നമുണ്ടാക്കുന്നതല്ല. ഇനി മറ്റൊരു മസ്തല, മകനെ വിളിച്ചിട്ട് പറഞ്ഞു എടോ എന്റെ അമ്മാനോട് പറയും, എന്റെ അമ്മ താലിഖാണ് എന്ന് മകനോട് പറഞ്ഞാൽ അവിടെ മകൻ ഉമ്മാനോട് പറഞ്ഞാലേ തലാക്ക് സംഭവിക്കും, പറഞ്ഞില്ലെങ്കിലും സംഭവിക്കുമോ? ഈ ഒരു വിഷയം ഉണ്ട്, ഇൻഷാല്ലാ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم يسر عسيرنا وقضى حوائجنا واشف مرضانا واجعلنا من عبادك الصالحين واجعلنا اجمعين من اهل الجنه يا رب العالمين. السلام عليكم ورحمه الله.